വടക്കൽ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 12 പേരാണ് വന്നിരിക്കുക. ഞാൻ ഭിന്നശേഷിക്കാരുടെ മേഖലയിൽ ആണ് പ്രധാനമായിട്ടും പ്രവർത്തിക്കുക. വി കെയർ സെൻ്റർ എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുണ്ട്. ആ സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിലുള്ള ഞങ്ങൾ 12 പേരാണ് വന്നിരിക്കുക. മാനസിക രോഗമുള്ളവർ, ബുദ്ധിപരമായ കുറവുള്ളവർ അവിടെ മേഖലയിലാണ് ഞാൻ പ്രവർത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള 15 സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ ഹെഡ് ഓഫീസിലുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള സർക്കാർ സംവിധാനങ്ങളെ ചേർന്നുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. അതിൻ്റെ ഓഫീസിൽ നിന്നുള്ളവരാണ് ഞങ്ങൾ വന്നത്. ഞാനും ഒരു സർക്കാരിൻ്റെ ബോർഡിൻ്റെ മെമ്പറാണ്. മുൻ ചെയർമാനായിരുന്നു ഓർഫനേജ് കൺട്രോൾ ബോർഡ്. സർക്കാരുമായി വളരെ അടുത്തിടപെടുന്ന പല സംവിധാനങ്ങളുമുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇന്ന് ഉണ്ടായത്. സാധാരണ വ്യത്യസ്തമായി സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ ഇത്രയും ഫ്രണ്ട്ലിയായും ഇത്ര അട്രാക്റ്റീവായും ആ പ്രസ്ഥാനത്തെ അവരവർ തന്നെ സ്നേഹിക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ സംവിധാനങ്ങൾ അവരവർ തന്നെ സ്നേഹിക്കും നമ്മൾ കാണുന്നില്ല. അവരുടെ ആ പ്രസ്ഥാനത്തെ അവരവർ സ്നേഹിക്കുന്നു. അപ്പോൾ വന്നവരെയും അതിൽ ഉൾച്ചേർത്തുകൊണ്ട് എന്താണോ അവരുടെ ടൂറിസമാണ്, ആ ടൂറിസത്തിൽ വരുന്നവർക്ക് മാക്സിമം എൻജോയ്മെൻറ്റ് കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം അവർ ക്രമീകരിച്ചിരിക്കും. അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ സുഹൃത്ത് പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു കയ്യടി അവർക്കതിൽ കൊടുക്കേണ്ടതാണ്. നമ്മളും ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളെ ഈ വിധത്തിൽ ജനങ്ങൾക്ക് ഗുണകരമായി ചെയ്യുമ്പോൾ നമുക്കേറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു കാര്യമാണ്. അവൾ അതിൽ ഒളിച്ചേരുവാൻ ഞാനൊരു വാക്ക് പറയാൻ ആഗ്രഹിക്കാതെ ഞാനവിടെ ഒതുങ്ങിയിരിക്കുകയായിരുന്നു. എങ്കിലും അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നു. വളരെ സന്തോഷമാണുള്ളത്. ഇനി ഈ ഒരു പ്രസ്ഥാനം, പ്രത്യേകിച്ച് അനുമതി, ഞാൻ ഹൗസ് ബോട്ടിലൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്നയാളാണ്. എങ്കിലും ഇവിടെ വളരെ ഇക്കണോമിക്കലാണ്. നമുക്ക് പല ഇതിൻ്റെ അതർ അറേഞ്ച്മെൻറ്റ്സും വളരെ കംഫർട്ടബിളാണ്. അവൾ എല്ലാവരും ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ കാണുന്നു. നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നു. ഞങ്ങൾ വന്നവരെ മാക്സിമം സന്തോഷിക്കാനുള്ള അവസരം തന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.